മറുപുറത്തിലേക്ക് സ്വാഗതം. തോമസ് ചാണ്ടി വിഷയം പിണറായി സർക്കാരിന് പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയെന്ന് സി പി ഐ പറയുന്നു. പക്ഷേ എൻ സി പി അല്ലെങ്കിൽ സി പി എം ഇവരൊക്കെ പറയുന്നു ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, തോമസ് ചാണ്ടി രാജിവെച്ചത് കൃത്യസമയത്താണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടാണ് സി പി ഐ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത്? ഇല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ ധാരണയാണ് സി പി ഐ പറയുന്നത്. ഓരോ വിഷയത്തെ ഓരോരുത്തർ സമീപിക്കുന്നതിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കും. ഓഗസ്റ്റ് മാസം 17-ാം തീയതിയാണ് ചാണ്ടിയുടെ ഇഷ്യൂ നിയമസഭയിൽ വന്നത്. എത്ര മാസം കഴിഞ്ഞു? 90 ദിവസം ആകുമ്പോഴാണ് അദ്ദേഹം എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചതിന് ശേഷം അവസാനം രാജിവെക്കാൻ തീരുമാനിച്ചത്. ആ ദിവസങ്ങളിൽ എത്രമാത്രം നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ LDFനെതിരായ വിമർശനം ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ജനജാഗ്രത യാത്ര നടത്തുമ്പോൾ ആ ജനജാഗ്രത യാത്ര BJP RSSനെതിരെ ശക്തമായിട്ടുള്ള ഒരു ആശയപ്രചരണവുമായി മുന്നോട്ട് നീങ്ങുമ്പോഴും LDFനെതിരെ ഉയർന്നു വരുന്ന വിമർശനം ചാണ്ടിയുടെ കാര്യമായിരുന്നു. ഞാൻ ജാഥയുമായിട്ട് ആലപ്പുഴയിൽ കുട്ടനാട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തോടുകൂടി അത് കുറച്ചുകൂടി രൂക്ഷമായി വന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം കൂടുമ്പോൾ എല്ലാ കക്ഷികളും NCP ഒഴിച്ച് ഈ വിഷയത്തിലൊരു തീരുമാനം വേണം എന്ന് ഉറച്ചു നിന്നതുകൊണ്ടാണ് നിയമപര ഉപദേശത്തിൻ്റെയും മറ്റും അടിസ്ഥാനത്തിൽ യുക്തമായ തീരുമാനമെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തിയത്. ഒരു മുന്നണി എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും ആ NCP കക്ഷിയുടെ അഭിപ്രായം ആരായേണ്ടതുണ്ട്. എന്നാൽ അതിനുള്ള സമയം 14-ാം തീയതി അവരുടെ കമ്മിറ്റി കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ NCPയുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയെ എല്ലാ പാർട്ടികളും കൂടി ചുമതലപ്പെടുത്തിയതാണ്. എന്നാൽ 14-ാം തീയതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടത്തിയ രൂക്ഷമായ പരാമർശങ്ങൾ ഞങ്ങളുടെ ചർച്ചകൾക്കും അതിൻ്റെ തീരുമാനങ്ങൾക്കും അപ്പുറം ഉള്ളതായിരുന്നു. LDFൻ്റെ യോഗത്തിൽ CPIയുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിരുന്നു. ഒരു മന്ത്രി മറ്റൊരു മന്ത്രിക്കെതിരെ, മന്ത്രിസഭയ്ക്ക് ഗവൺമെൻറ്റിനെതിരെ, ചീഫ് സെക്രട്ടറിക്കെതിരെ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി ഒരു കേസ് കൊടുക്കുന്നത് ഭരണഘടനാ ലംഘനമാണ് എന്ന കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ അതിനേക്കാൾ എത്രയോ ശക്തമായ ഭാഷയിലാണ് കേരളത്തിലെ ഡിവിഷൻ ബെഞ്ചിൻ്റെ പരാമർശങ്ങൾ വന്നത്. ഇവരാദ്യം പറഞ്ഞു അത് പരാമർശങ്ങളാണ്, പക്ഷേ അത് വിധിന്യായത്തിൻ്റെ ഭാഗമായി. അതിൽ പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഈ കേസ് കൊടുത്തിരിക്കുന്നത് ഒരു മന്ത്രിക്കെതിരെ മറ്റൊരു മന്ത്രി കേസ് കൊടുത്തിരിക്കുകയാണ്. ഇത് കൂട്ടുത്തരവാദിത്വം ലംഘിക്കലാണ്. ഈ കേസ് കൊടുത്തതിന് ശേഷം അദ്ദേഹം മന്ത്രിസഭയിൽ തുടർന്നതോ ആ യോഗങ്ങളിൽ പങ്കെടുത്തതോ ശരിയായില്ല. ഇത്ര രൂക്ഷമായിട്ടുള്ള വിമർശനം വന്നപ്പോഴാണ് ഇനി ഒരു നിമിഷം പോലും താമസിക്കരുത് എന്നൊരഭിപ്രായം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായി ഉന്നയിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ അതിന് സ്വീകരിച്ച മാർഗം, ഒരു മന്ത്രിസഭാ യോഗം നടക്കുമ്പോൾ അത് ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാതിരിക്കുക, അതൊരു മുന്നണി മര്യാദയുടെ ലംഘനമല്ലേ? മുന്നണി മര്യാദ എന്നത് ആരാണ് എവിടെയാണ് നിർവചിച്ചിട്ടുള്ളത്? മുന്നണിയിൽ മര്യാദ വേണം, ശരി. പക്ഷേ എന്താണ് മര്യാദ? ആരാണ് എന്താണ് മര്യാദ എന്ന് നിർവചിച്ചാലല്ലേ ആര് ലംഘിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ഭരണഘടനാ വിരുദ്ധമാണ്. അതുപോലെ തന്നെ മന്ത്രിസഭയിൽ പങ്കെടുത്തത്, മന്ത്രിസഭാ യോഗങ്ങളിൽ പങ്കെടുത്തത് ശരിയായില്ല. ഒരു മന്ത്രിക്കെതിരെ മറ്റൊരു മന്ത്രി കേസ് കൊടുക്കുന്നത് ഉത്തരവാദിത്വ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ലംഘനമാണ് എന്നെല്ലാം പരാമർശങ്ങൾ നടത്തിയതിന് ശേഷം അത്തരമൊരു മന്ത്രിയോടൊപ്പം ക്യാബിനറ്റ് വേദി പങ്കിടണ്ട എന്ന് CPI തീരുമാനിച്ചത് നിയമവാഴ്ചതയോടും കോടതിയോടും ജനാധിപത്യത്തോടുമുള്ള ബഹുമാനം കൊണ്ടാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം സാങ്കേതികപരമായൊരു മന്ത്രി തന്നെയാണ്, ഇപ്പോൾ രാജിവെച്ചിട്ടില്ല. അപ്പോൾ തോമസ് ചാണ്ടിയോട് ആ മന്ത്രിസഭാ യോഗത്തിൽ വരരുത് എന്ന് പറയാനുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. പക്ഷേ അദ്ദേഹം മന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം അങ്ങനെ പറയുന്നത് ശരിയുമല്ല. അപ്പോൾ ഇപ്പോൾ CPM തന്നെ അല്ലെങ്കിൽ പറയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ മന്ത്രിസഭാ യോഗം നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ഒന്നാണ്. അപ്പോൾ CPIക്ക് നേരത്തെ പറയാമായിരുന്നു ഈ ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതൊന്നും മാറ്റി വെക്കണം, പങ്കെടുക്കില്ല എന്ന് അന്ന് രാവിലെ കത്ത് കൊടുത്തതിന് പകരം നേരത്തെ പറയാമായിരുന്നു തോമസ് ചാണ്ടി പങ്കെടുക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങളുടെ മന്ത്രിമാർ പങ്കെടുക്കില്ല എന്ന്. ഇതൊന്നും ചെയ്യാതെ ആ സമയത്ത് മന്ത്രിമാർ വരാതിരുന്നത് ശരിയായില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഞങ്ങളുടെ ഒരു ധാരണ, തലേദിവസം തന്നെ ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടി ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ നാളെ തോമസ് ചാണ്ടി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നത് നമുക്കെല്ലാം അപമാനമാണ് എന്ന ഞങ്ങളുടെ മെസ്സേജ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആർക്ക് കൊടുത്തു? കോടിയേരി ബാലകൃഷ്ണനോട് ഞാൻ നേരിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്.
പക്ഷെ ഞങ്ങളൊരു തീരുമാനമെടുക്കാതെ ആ തീരുമാനം കൺവേ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും പൊതുവിൽ ആക്ഷേപമാണ്. ഇങ്ങനെ ഒരു പരാമർശം ഹൈക്കോടതി നടത്തിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം നിയമസഭയിൽ അല്ല മന്ത്രിസഭയിൽ ഹാജരാകുന്നത് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ആലോചിക്കാം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാവിലെ 8 ഞങ്ങളുടെ പാർട്ടിയുടെ മന്ത്രിമാർ സാധാരണ അവർ ക്യാബിനറ്റിന് മുമ്പ് കക്ഷി നേതാവിൻ്റെ ഓഫീസിൽ കൂടിയിട്ടാണ് അവർ പോകുന്നത്. അവർ രാവിലെ ഇവിടെ കൂടി 8:55 തോമസ് ചാണ്ടി വരുന്നു, സെക്രട്ടേറിയറ്റിൻ്റെ താഴെ നിന്ന് വീണ്ടും വെല്ലുവിളിക്കുന്നു. അദ്ദേഹം പറഞ്ഞു പിന്നെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. അപ്പോഴാണ് ഇദ്ദേഹത്തോട് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ മാറി നിൽക്കണം എന്നൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാൽ തന്നെ അത്തരമൊരു മന്ത്രിയുമായി ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു മന്ത്രിക്ക് ആ ക്യാബിനറ്റിൽ പങ്കെടുക്കാൻ അതിനോടൊപ്പം ആ മന്ത്രിയോടൊപ്പം ആ ക്യാബിനറ്റിൽ പങ്കെടുക്കേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ഒരു തരത്തിലുള്ള കൂട്ടുത്തരവാദിത്ത ലംഘനവുമല്ല. ഞങ്ങൾ പങ്കെടുത്തിട്ട് ബഹിഷ്കരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സീരിയസ് ആണ്. ഞങ്ങൾ ഹാജരാവാതിരിക്കുകയാണ് ചെയ്തത്. വെസ്റ്റ് മിനിസ്റ്റർ സിസ്റ്റത്തിലും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെൻ്ററി പ്രാക്ടീസും എല്ലാം എവിടെ പരിശോധിച്ച് നോക്കിയാലും നിങ്ങൾക്ക് വേണേൽ ധാരാളം റിസർച്ച് നടത്തിയാലും ഈ ഒരു അറ്റൻഡൻസ് കൂട്ടുത്തരവാദിത്തത്തിൻ്റെ ഭാഗമല്ല. ഒരു ഡിസിഷൻ എടുത്താൽ ആ ഡിസിഷൻ നമ്മൾ നടപ്പിലാക്കണം. അതാണ് കൂട്ടുത്തരവാദിത്തം. നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അവിടെ പറയാം, പക്ഷേ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതാണ് ക്യാബിനറ്റിൻ്റെ അഭിപ്രായം. അപ്പോൾ CPI എന്താണ് പറയുന്നത്? അത് തോമസ് ചാണ്ടിയോട് മാറി നിൽക്കണം എന്ന് മുഖ്യമന്ത്രി പറയണമായിരുന്നു അല്ലെങ്കിൽ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അതൊക്കെ യുക്തമായി മന്ത്രിസഭയുടെ ലീഡർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് യുക്തമായ നടപടി സ്വീകരിക്കാം. ഇപ്പോൾ തോമസ് ചാണ്ടിയുടെ വിഷയം ഇപ്പോൾ ആലപ്പുഴയിൽ ഒതുങ്ങി നിൽക്കുന്നു. അതുപോലെ ഭൂമി കയ്യേറ്റം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലായിട്ടുണ്ട് എന്ന് പല വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്, ഇപ്പോൾ മൂന്നാറിൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ. അപ്പോൾ CPI CPM പോര് ഒരു ഇതിൻ്റെ പേരിൽ CPI യും CPM തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ CPM അണികൾ തന്നെ പറയുന്നുണ്ട് CPI ആണ് കാലാകാലങ്ങളായിട്ട് റവന്യൂ വകുപ്പ് ഭരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത്രയധികം കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നതെന്ന്. അത് സത്യമല്ലേ? ഇല്ല, അങ്ങനെയൊരു കാര്യമൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. കാരണം കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ CPI യോ CPM ഓ എന്നൊന്നും വ്യത്യാസമില്ല. ആ നിയമം ലംഘിച്ചിട്ടുള്ളത് ആരാണെങ്കിലും ജനപ്രതിനിധിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഒരേ നിയമം രാജ്യത്തെല്ലാവർക്കും ബാധകമായിട്ടുള്ളൂ. പക്ഷേ CPI ക്ക് ഒരു ഉത്തരവാദിത്തമില്ല, കാരണം CPI ആണല്ലോ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ഭരിക്കുമ്പോൾ. ഉത്തരവാദിത്തമുണ്ട്, സ്വാഭാവികമായിട്ടും ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 1.5 വർഷക്കാലത്തിലധികമായി കാർഷിക മേഖലയിലെ പ്രത്യേകിച്ചും പട്ടയവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഞങ്ങൾ എടുത്തിട്ടുള്ള ഇനീഷ്യേറ്റീവ് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. പിന്നെ ചില ഒഴിപ്പിക്കൽ നടപടി വരുമ്പോൾ അതിനെ ചെറുക്കുന്നത് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. VS അച്യുതാനന്ദൻ മൂന്നാറിലെ ഒരു ഗ്യാപ് റോഡിനപ്പുറത്തേക്ക് കടന്നാൽ കാലുവെട്ടും എന്ന് പ്രസംഗിച്ച സംഭവം നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് CPI യോ ആണെങ്കിലും CPM ആണെങ്കിലും അങ്ങനെ പറയേണ്ടവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമ്മൾ പ്രശ്നമാക്കുന്നില്ല. നിയമം നടപ്പിലാക്കുക, അതാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ചുമതല. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്താണ് എന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും നിയമസഭയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അതായത് കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുക, കയ്യേറ്റക്കാരുടെ വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുക, അതിനോട് ഒരു സന്ധിയും ചെയ്യുകയില്ല, ചെറുകിടക്കാരുടെ പ്രശ്നങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായി പരിശോധിക്കുക. ഈ സമീപനം തന്നെയാണ് LDFന്റെ സമീപനം. അത് LDF ചർച്ച ചെയ്തെടുത്ത സമീപനമാണ്. പക്ഷേ LDF ചർച്ച ചെയ്തെടുത്ത സമീപനമാണെങ്കിൽ ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ കാലുവെട്ടും അല്ലെങ്കിൽ ഇതിന് സമ്മതിക്കില്ല. ഇപ്പം CPI അവിടെ ഒരു കയ്യേറ്റം ഒഴിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഇപ്പോൾ CPM തന്നെ നടക്കില്ല സമ്മതിക്കില്ല എന്ന് പറയുന്നത് LDF ചർച്ച ചെയ്തെടുത്ത ഒരു തീരുമാനമാണെങ്കിൽ എല്ലാവരും LDF അംഗമല്ലല്ലോ. LDF ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡർഷിപ്പ്, നേതൃത്വം പറയുന്നത് അണികൾ അനുസരിക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരാളിന് നമ്മൾ LDF തീരുമാനിച്ചാലേ എല്ലാവരും കൂടെ തീരുമാനിച്ചാൽ ഒരാളിനെ ഇതിനെ എതിർക്കത്തില്ലേ? അത് അവൻ്റെ അയാളുടെ സ്വാതന്ത്ര്യമില്ലേ? പക്ഷേ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഇപ്പോൾ തോമസ് ചാണ്ടി വിഷയത്തിൽ KE ഇസ്മയിൽ ഒരു പ്രസ്താവന മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. പൊതുവായി നോക്കിയാൽ അതിൻ്റെ അകത്ത് വലിയ അപകടമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി CPI ഇസ്മയിലിനെതിരെ ഒരു നടപടി സ്വീകരിച്ചു, കൂടുതൽ നടപടിക്കായി ശുപാർശ ചെയ്തിരിക്കുന്നു. ശരിക്കും എന്താണ് ഇസ്മയിൽ നടത്തിയ പരാമർശം, അല്ലെങ്കിൽ എന്താണ് അതിൽ ഒരു പാർട്ടി വിരുദ്ധമായ പരാമർശം എന്താണ്? ഞങ്ങളുടെ 10-ാം തീയതിയിലെ എക്സിക്യൂട്ടീവ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. യുണാനിമസായി എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ്. ചാണ്ടിയുടെ രാജി അത്യന്താപേക്ഷിതമാണ്. ഈ സർക്കാർ കൂടുതൽ ആ പ്രശ്നം കൊണ്ട് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുകയാണ്. ആ അഭിപ്രായം
ഞങ്ങൾ 12-ാം തീയതിയിലെ LDF യോഗത്തിൽ പറഞ്ഞു. ആ LDF യോഗത്തിൽ എന്നോടൊപ്പം പങ്കെടുത്ത ആളാണ് കോമ്രേഡ് KE ഇസ്മായിൽ. 10-ാം തീയതിയിലെ യോഗം തീരുമാനിച്ചതനുസരിച്ചാണ് ചാണ്ടിയുടെ രാജി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചത്. അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ നിൽക്കുമ്പോൾ അതിൽ CPI ഒരു ഭിന്ന സ്വരമുണ്ട് എന്ന് തോന്നത്തക്ക വിധം, അദ്ദേഹം ഇന്നലെ ഞങ്ങളുടെ കമ്മിറ്റിയിൽ പറഞ്ഞ മനോരമ ന്യൂസാണ് ഈ വാർത്ത ഇങ്ങനെ വളച്ചൊടിച്ച് കൊടുത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇന്നലെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവിൻ്റെ ചർച്ചയിൽ മുഴുവൻ സഖാക്കളും ഈ അഭിപ്രായങ്ങൾ, ഇത് CPIയുടെ നിലപാടുകൾക്ക് വിരുദ്ധമാണ്, CPIയിൽ ഭിന്നതയുണ്ട് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള വർത്തമാനമാണ് പറഞ്ഞത്, അത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റി എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പരാമർശങ്ങളൊന്നും. പക്ഷേ ഒരു കാര്യങ്ങളുണ്ട്, ഇപ്പോൾ ഇസ്മയിൽ തന്നെ ആ അഭിമുഖത്തിൻ്റെ അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ ഇതുകൊണ്ട് CPMഉം CPIയും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കരുത്, അല്ലെങ്കിൽ CPIക്കുള്ളിൽ പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കരുത്. അത്ര അപകടകരമല്ലാത്തൊരു പരാമർശം ഇതും. അതും വേറൊരു ഇപ്പോൾ തോമസ് ചാണ്ടിയെ പോലെ ഒരാളുടെ വിഷയത്തിൽ CPIക്കുള്ളിൽ ഒരു പ്രശ്നമുണ്ടാകുന്നത് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാൻ, ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ഒരു ഭിന്നതയില്ല, ഒരു പ്രശ്നമില്ല. ഞങ്ങൾ എടുത്ത തീരുമാനമെല്ലാം യുണാനിമസ് ആണ്. ഇന്നലെ എടുത്ത തീരുമാനവും യുനാനിമസാണ്. ഞങ്ങളുടെ പാർട്ടി എക്സിക്യൂട്ടീവ് ഈ വിഷയത്തിൽ സഖാവ് KE ഇസ്മായിൽ സ്വീകരിച്ച നിലപാടിൻ്റെ അസംതൃപ്തി കേന്ദ്ര കമ്മിറ്റിയെ, നാഷണൽ എക്സിക്യൂട്ടീവ്, ഞങ്ങളെല്ലാം അതിലെ മെമ്പർമാർ അറിയിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇപ്പോൾ AK ശശീന്ദ്രൻ കുറ്റവിമുക്തനായി വന്നാൽ അദ്ദേഹം മന്ത്രിയാകുന്നതിൽ കുഴപ്പമില്ല എന്ന് താങ്കൾ കഴിഞ്ഞ ദിവസം പ്രസ്താവിക്കുകയുണ്ടായി. ഈ തോമസ് ചാണ്ടി നാളെ കുറ്റവിമുക്തനായി വന്നാൽ അദ്ദേഹം മന്ത്രിയാകുന്നതിൽ CPIക്ക് എതിർപ്പുണ്ടോ? അല്ല, തോമസ് ചാണ്ടി NCP, അത് ഞാൻ പറഞ്ഞത് കുറ്റവിമുക്തനായി വന്നാൽ മന്ത്രിയാകുന്നതിന് എതിർപ്പില്ല എന്നല്ല. AK ശശീന്ദ്രനെ മന്ത്രിയാക്കുന്ന കാര്യം തീരുമാനിക്കേണ്ടത് NCP ആണ്, അത് ഞങ്ങൾ എപ്പോഴും പറയും. തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കണമെന്ന് പറയുന്നത് NCP ആണ്. നാളെ തോമസ് ചാണ്ടി മന്ത്രിയാക്കണമെന്ന് അവർ പറഞ്ഞു. രണ്ട് മന്ത്രിസ്ഥാനം ഇല്ലല്ലോ, പിന്നെ എങ്ങനെ? ഇപ്പോ AK ശശീന്ദ്രൻ മാറി നിൽക്കുന്നു, തോമസ് ചാണ്ടിയെ മന്ത്രിയാക്കണമെന്ന് നാളെ CPI പറഞ്ഞു. ആ സമയത്ത് നമ്മൾ ആലോചിക്കാം. ഇപ്പോ ഇനി ഒരു മന്ത്രിയാവാൻ തോമസ് ചാണ്ടി വരും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കയ്യേറ്റം, ആരോപണങ്ങൾ, അങ്ങനെ പല സ്ഥലത്ത് നിന്നാണ് വരുന്നുണ്ട്. ഇപ്പം റവന്യൂ വകുപ്പ് ഭരിക്കുന്നത് CPI ആണ്. ഇപ്പോൾ ഇതൊരു എന്തെങ്കിലും ഒരു പുനർചിന്തനം, അല്ലെങ്കിൽ ഒന്നുകൂടി കർശനമാക്കാൻ, നിയമങ്ങൾ കർശനമാക്കാൻ നിങ്ങൾ ആലോചിക്കുന്നു? ഞങ്ങൾ കർശനമാക്കാൻ, നിയമങ്ങൾ നടപ്പിലാക്കാനേ ഉള്ളൂ, കർശനം എന്നൊന്നുമില്ല. നിയമം ഏത് നിയമമാണോ ആ നിയമം നടപ്പിലാക്കണം. അത് ഞങ്ങളുടെ പാർട്ടി ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെ നടപടിയെടുക്കണം, മറ്റേതെങ്കിലും പാർട്ടിയാണെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കണം. ഇപ്പം ഞങ്ങളുടെ ഒരു ചേർത്തലയിലെ ഓഫീസ്, അതിനെതിരെ വലിയ ആക്ഷേപം വന്നു. ഏത് അന്വേഷണം നടത്താം എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് സർക്കാർ തന്ന സ്ഥലമല്ല, ഞങ്ങൾ 5.5 സെന്റ് സ്ഥലം വില കൊടുത്ത് വാങ്ങിച്ചതാണ്. അതിന് പാർക്കിങ്ങിന് ആവശ്യമുണ്ട്, പ്ലാൻ അംഗീകരിക്കണമെങ്കിൽ പാർക്കിങ്ങിന് സ്ഥലം വേണമെന്ന് പറഞ്ഞ് അതിന് സ്ഥലം വാങ്ങിച്ചു. അത് 2 നില പെർമിഷനോട് കൂടി പണിതു. മുകളിലേക്കൊരു നില പണിതത്, ഒരു നില റൂഫ് ടോപ്പ് ഉണ്ടാക്കിയതിനെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിയുമായിട്ട് തർക്കമുണ്ടായി. ആ തർക്കം കാരണം അതിൻ്റെ അംഗീകാരം നൽകിയില്ല. ഒരു വ്യക്തി അത് സംബന്ധിച്ച് ഓംബുഡ്സ്മാന് പരാതിക്ക് പോയി. ഞങ്ങൾ ആ കേസ് നടത്തി. ഓംബുഡ്സ്മാൻ സ്പോട്ട് വിസിറ്റ് നടത്തി ഞങ്ങളുടെ ഓഫീസിൻ്റെ മുകളിലത്തെ നില അത് റെഗുലറൈസ് ചെയ്യാൻ ഉത്തരവ് കൊടുത്തു. മുനിസിപ്പാലിറ്റി വീണ്ടും ചെയ്യുന്നില്ല. അതാണ് ഞങ്ങൾക്കെതിരായി വന്ന അലിഗേഷൻ. അത് ഞങ്ങളെവിടെയാണ് പ്രതിയാകുന്നത്? ഇപ്പോൾ CPI ഇവിടെ നിൽക്കട്ടെ, CPMനെതിരെ ഇപ്പോൾ മൂന്നാറിലാണെങ്കിൽ പോലും പല അലിഗേഷനും വരുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ ഇപ്പോൾ മൂന്നാറിൽ നേരത്തെ പറഞ്ഞതുപോലെ VS അച്യുതാനന്ദൻ്റെ കാലത്ത് വലിയൊരു കയ്യേറ്റം ഒഴിപ്പിക്കലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കേരളം കണ്ടത്. എന്തുകൊണ്ടാണ് അവിടെയൊക്കെ ഒരു ഊർജ്ജിതമായ ഒരു ആർജവമുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്? ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആർജവത്തോടു കൂടിയുള്ള നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയത് 5 വർഷക്കാലം ഭരിച്ച UDF സർക്കാരിൻ്റെ കാലത്താണ്. അന്നാണ് പള്ളിവാസൽ വില്ലേജിൽ മാത്രം അനധികൃതമായി 87 റിസോർട്ടുകൾ പണിത്. അതൊക്കെ ആ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാനും 2010-ലെയും 2016-ലെയും ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. ആ നടപടികളായിട്ട് ഇപ്പോഴും പോകുന്നുണ്ട്. എന്നാൽ അതിൻ്റെ നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് ഒരു നാച്ചുറൽ ജസ്റ്റിസ് ഡിനൈ ചെയ്തു എന്ന് വരാത്ത വിധത്തിൽ നോട്ടീസ് കൊടുത്ത് അവർക്ക് പറയാനുള്ളത് കേട്ട് 1 തവണ 2 തവണ 3 തവണ വരെ അവസരം കൊടുത്ത് ശേഷമാണ് പല തീരുമാനങ്ങളും ഇപ്പോൾ ഗവൺമെൻറ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ആ തീരുമാനങ്ങൾ പലതും ഹൈക്കോടതിയിൽ പോകുമ്പോൾ അത് ശരിയാണ് എന്ന് കോടതി പറയുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നടത്തിയ ഒഴിപ്പിക്കലില്ല, ശരിയാണെന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ
അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു എനിക്ക് മാർച്ച് മാസം വരെ സമയം തരണം. കോടതി മാർച്ച് 31 വരെ സമയം കൊടുത്തു. അത് കോടതിയുടെ നടപടിയാണ്. പക്ഷേ ഗവൺമെൻറ് ഈ കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പോവുകയും ചെയ്യും. CPM CPI തർക്കം ഈ ഒരു തോമസ് ചാണ്ടി വിഷയത്തിൽ വരുന്നു. CPM നേതാക്കൾ പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുന്നു. ഇപ്പോൾ ലോക്കലിലാണെങ്കിൽ പോലും പല ആളുകളും പ്രസംഗിക്കുന്നുണ്ട്. CPIക്ക് കേവലം 5% വോട്ട് മാത്രമാണ് കേരളത്തിലുള്ളത്. പക്ഷേ എന്നിട്ടും അവർക്ക് 19 MLA മാരുണ്ട്. അത് CPMന്റെ ശക്തി കൊണ്ടാണെങ്കിൽ CPM പിന്തുണയ്ക്കുന്നതുകൊണ്ടാണ്. ശരിക്കും അങ്ങനെ ഒരു ആരോപണം വന്നാൽ അല്ലെങ്കിൽ എങ്ങനെയാണ് CPIനെ പ്രതിരോധിക്കുക? ഞങ്ങൾ 65 മത്സരിക്കുമ്പോൾ 9% വോട്ട് ഞങ്ങൾക്കുണ്ട്. പിന്നല്ലേ, അപ്പോൾ ഇതൊക്കെ കണക്കൊന്നും അറിയാൻ വയ്യാത്ത ആരോ ഒക്കെയാണ് ഇപ്പോഴത്തെ വന്ന ആരെങ്കിലും ആയിരിക്കും ഇതൊക്കെ പറയുന്നത്. പക്ഷെ എന്നാലും CPIക്ക് CPMന്റെ പിന്തുണ ഇല്ലാതെ അല്ലെങ്കിൽ CPMന്റെ പിന്തുണ അത്യന്താപേക്ഷിതമല്ലേ? അല്ല, CPIയുടെ പിന്തുണ ഇല്ലാതെ എന്നാണ് ഇവിടെ കേരളത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയത്? ചരിത്രം ഒന്ന് നോക്ക്. CPIയുടെ പിന്തുണ ഇല്ലാതെ ഒരു ഗവൺമെൻറ്റും കേരളത്തിൽ CPM ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അവർ പറയുന്നത് 1967 EMS മന്ത്രിസഭയെ അട്ടിമറിച്ചത് CPI ആണെന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ 67 CPIക്ക് യോജിക്കാൻ പറ്റാത്ത തീരുമാനം ഉണ്ടായപ്പോൾ ആ ഗവൺമെൻറ്റിൽ നിന്ന് വിട്ട് ഞങ്ങൾ പോയി. ഞങ്ങൾ പറഞ്ഞിട്ടല്ലേ പോയത്, ഒളിച്ചോടി പോയതല്ലല്ലോ. നിയമസഭയിൽ ഞങ്ങൾ വ്യത്യസ്തമായ നിലപാടെടുത്ത് ഞങ്ങൾ പോയി. 10 വർഷത്തേക്ക് ഞങ്ങൾ അധികാരത്തിലിരുന്നു. ആ 10 വർഷത്തിലല്ല, 67 മുതൽ 77 77 മുതൽ 80 80-ൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടായപ്പോൾ ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ മുന്നണി ഉണ്ടാകണം എന്ന് ഇത്ര വലിയ ശക്തന്മാർ 11 വർഷക്കാലം വെയിലത്ത് നിൽക്കുകയായിരുന്നല്ലോ. അവർക്ക് തന്നെ ഒന്നും കയറാൻ പറ്റിയില്ലല്ലോ. 77 തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണ്? 117 സീറ്റിലാണ് അന്നത്തെ മുന്നണി ജയിച്ചത്. CPIക്ക് 24 സീറ്റ് അന്നുണ്ട്. അതുകൊണ്ട് ചരിത്രം മനസ്സിലാക്കുക. ചരിത്രം മനസ്സിലാക്കിയാൽ ഈ പറയുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രം ഒന്ന് സ്വല്പം പഠിക്കാനായിട്ട് സമയം ഇവരൊക്കെ കണ്ടെത്തുക. കണ്ടെത്തുമ്പോൾ ഈ പറയുന്ന അഹങ്കാര വർത്താനം പറയത്തില്ല. അതിനോടൊപ്പം ഇപ്പോൾ ചരിത്രത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ 1980 CPI വീണ്ടും ഇടതുപക്ഷത്തേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി ഉണ്ടായപ്പോൾ ഇപ്പോൾ CPM നേതാക്കളൊക്കെ പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്, അന്ന് CPI ഇല്ലായിരുന്നെങ്കിലും ഞങ്ങൾക്ക് മന്ത്രിസഭ ഉണ്ടാക്കാമായിരുന്നു, അന്ന് ആരണി കോൺഗ്രസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു ഘടകം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, അപ്പോൾ അത് CPI ഇല്ലെങ്കിലും ഞങ്ങളിവിടെ ഭരിക്കും, CPIക്കാണ് തന്നെ നിൽക്കാൻ സാധിക്കാത്തത്. ഇത് ആരാ പറഞ്ഞത്? കേരള നിയമസഭയിൽ എന്നാണ് അവർക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു? 80-ൽ PK വാസുദേവൻ നായർ രാജിവെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ CPMനേക്കാൾ സീറ്റുള്ള പാർട്ടി ആരാണ്? CPIയാ. ഇതൊക്കെ നമ്മൾ ചരിത്രം നോക്കിയാൽ മതി. വല്ല പിള്ളേരും പറയുന്ന കേട്ട് എന്നോട് ചോദിക്കരുതേ. പല ഘട്ടങ്ങളിലും ഇപ്പോൾ ഈ സർക്കാർ ഭരണത്തിൽ വന്നു 1.5 വർഷമായി, ഈ ഘട്ടത്തിലാണെങ്കിൽ പോലും പല സംഭവങ്ങളിലായിട്ട് CPM CPI തർക്കം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്മൂത്തായിട്ട് പോകുന്നൊരു ഭരണം, ഇടയ്ക്ക് CPI ഒരു തർക്കം ഉന്നയിക്കുന്നു. അപ്പോൾ ഇത് ഇതൊരു LDFന്റെ ഒരു പ്രതിച്ഛായ ബാധിക്കുന്നില്ലേ? ഇല്ല, LDFന്റെ പൊതുവായ കാര്യങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതിൻ്റെ നടത്തിപ്പുമായിട്ട് ഉള്ള കാര്യത്തിൽ, പ്രകടന പത്രിക നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ചാണ്. ഞങ്ങൾ കൂടാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ്, ഇടതുപക്ഷ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് CPIന്റെ അഭിപ്രായങ്ങൾ പുറത്തു പറയുന്നത്. ഈ വെളിയം ഭാർഗവനും അല്ലെങ്കിൽ പന്ന്യൻ രവീന്ദ്രനും ഒക്കെ ഇടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട് CPMഉം CPIയും ഒരുമിച്ച് പോകുന്നത് ഒരു സ്വപ്നമാണെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ച് പോകണമെന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഭാവിയിലെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട്, ഇന്ത്യയിലെ CPIയും CPMഉം മാത്രമല്ല 36 കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്, അവരെല്ലാം കൂടെ ഒരുമിച്ച് പോകുന്നതാണ് ഞങ്ങൾക്ക് വലിയ സന്തോഷം. CPI ഇനി എപ്പോഴെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് ഒരു മുന്നണി രൂപീകരിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ തർക്കങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ CPI ഇടത് മുന്നണി വിടും എന്നൊക്കെ പറഞ്ഞ് ചർച്ചകളുണ്ടാകാറുണ്ട്. രമേശ് ചെന്നിത്തല പറഞ്ഞു ആത്മാഭിമാനം ഉണ്ടെങ്കിൽ CPMനൊപ്പം CPI നിൽക്കരുതെന്ന്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കോൺഗ്രസിലേക്ക് പോകാനോ അല്ലെങ്കിൽ വലതുപക്ഷത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും തീരുമാനമുണ്ടോ? രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസുമായി ചേരാത്ത ഏത് പാർട്ടിയാണ് കേരളത്തിലുള്ളത്? അത് പറയുമോ? ഈ ഇടതുപക്ഷ പാർട്ടികളിൽ കോൺഗ്രസുമായിട്ട് ചേരാത്ത ഏത് പാർട്ടിയാണ്, മുന്നണിയിൽ പോകാത്ത ഏത് പാർട്ടിയാണുള്ളത്? ആരില്ല. UPA ഗവൺമെൻറ് ആരാണ് പിന്തുണ നൽകിയത്? ഇന്ത്യയിലെ ഇടതുപക്ഷം കോൺഗ്രസിന് പിന്തുണ നൽകി. അന്ന് ഞങ്ങൾ മന്ത്രിസ്ഥാനത്ത് പോയില്ല, സ്പീക്കറാകാൻ പോയത് CPM ആണ്. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കക്ഷിയുമായി ഒരു ബന്ധവുമില്ല, ഉണ്ടാവുകയില്ല എന്നിപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പോൾ പല കാര്യങ്ങളിലും മതനിരപേക്ഷത ശക്തിപ്പെടുത്താനും വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിലും ഇന്ത്യയിലെ എല്ലാ മതനിരപേക്ഷ ശക്തികളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒരുമിപ്പിക്കണം എന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു വരികയാണ്. CPIയുടെയും CPMന്റെയും പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസത്തിൽ നടക്കുക.
അതിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ കരട് പോലും ആയിട്ടില്ല. സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ കരടിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്ന് അവർ വീണ്ടും ഒരിക്കൽ കൂടി ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. അപ്പോൾ ഇതൊരു സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്നുള്ളത്. അവിടെ ആരുമായിട്ട് ബന്ധമില്ല, ആരുമായിട്ടും കൂടുകയില്ല എന്ന് പറയാൻ പറ്റും. ഉറപ്പായിട്ടിപ്പോൾ ഒരു കക്ഷിക്കുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാക്കുകയില്ല എന്ന് പറയാവുന്നത് ആർ എസ് എസും ബി ജെ പിയുമായിട്ടാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൽ കോൺഗ്രസുമായി ഒരു ബന്ധവും വേണ്ട എന്ന് സി പി എം ഒരു തീരുമാനമെടുത്തു. തീരുമാനമെടുത്തു എന്ന് പറയാൻ പറ്റില്ല, അവർ പിടിച്ചു വലിച്ചൊരു തീരുമാനമെടുത്തു. ശരിക്കും സി പി ഐയുടെ അഭിപ്രായം എന്താണ്? ദേശീയ തലത്തിൽ കോൺഗ്രസുമായി ഒരു സഖ്യം വേണ്ടേ? ഇല്ല, അങ്ങനെയല്ല. ഞങ്ങളിപ്പോൾ ഈ ഫാസിസ്റ്റ് നടപടികൾക്കെതിരായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ഐക്യം വളർത്തുന്നതിനെ കുറിച്ചാണ് ആലോചിച്ചിട്ടുള്ളത്. അതെൻ്റെ ചർച്ചകളുടെ പല സ്റ്റേജിലാണ്. സി പി എമ്മും വേണ്ട എന്നൊന്നും അവസാനമായി തീരുമാനിച്ചു എന്ന് നമുക്കിപ്പം കരുതാൻ സാധ്യമല്ല. അവരുടെ രാഷ്ട്രീയ പ്രമേയം ഇനിയും വരാൻ പോകുന്നുള്ളൂ. അത് ഏപ്രിൽ മാസമാകുമ്പോഴാണ് അത് അവസാന രൂപം ആകുന്നത്. അത് സി പി ഐയുടെ പാർട്ടി കോൺഗ്രസ് കേരളത്തിൽ വെച്ചാണ് ഏപ്രിൽ 25 മുതൽ 29 വരെ. അപ്പം ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഡോക്യുമെൻറ്റ്സ് ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ അത് റിലീസ് ചെയ്യും. അപ്പോൾ മാത്രമേ കൃത്യമായ നിലപാട് എന്താണ് പാർട്ടിയുടെ പൊതു നിലപാട് എന്ന് പറയാൻ പറ്റും. എന്നാൽ ആ പൊതു നിലപാടും ഇലക്ഷൻ സ്ട്രാറ്റജിയും രണ്ടും രണ്ടാണ്. ആ ഇലക്ഷൻ സ്ട്രാറ്റജി എന്താണ് എന്ന് 2019 തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ വരാൻ പോകുന്നത്, ആ 2019 തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ ആലോചിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ ബി ജെ പി ആർ എസ് എസ് കക്ഷികൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ, ഒരു കഴിഞ്ഞ 5 കണക്കെടുത്താൽ അവർ വല്ലാതെ വളർന്നിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ കേന്ദ്രത്തിലാണെങ്കിലും ശരി. അപ്പോൾ ഇത്തരം അല്ലെങ്കിൽ ബി ജെ പി വളരുന്നത് ഇടതുപക്ഷത്തിൻ്റെ പരാജയമാണെന്ന് പറയുന്നുണ്ട് ആളുകൾ. അപ്പോൾ ശരിക്കും താങ്കൾ എന്നാണ് കരുതുന്നത്? ഈ ബി ജെ പിയുടെ വളർച്ച അങ്ങനെയാണോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ബി ജെ പിക്ക് 2 MP മാത്രം ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അന്ന് ഇടതുപക്ഷം ഇന്ത്യയിൽ പൂത്തെളിഞ്ഞ് നിൽക്കുമൊന്നും ആയിരുന്നില്ല. ഇടതുപക്ഷത്തിന് അതിൻ്റേതായിട്ടുള്ള ശക്തി അന്നും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ബി ജെ പിയുടെ വളർച്ചയും ഇടതുപക്ഷത്തിൻ്റെ പരാജയവും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ബി ജെ പിക്ക് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യപരമായി തന്നെ അവർക്ക് ഭൂരിപക്ഷം നേടാനും പാർലമെൻറ്റിലേക്ക് വരാനും കഴിഞ്ഞു എന്നത് ശരിയാണ്. എന്നാൽ പാർലമെൻറ്റിലേക്ക് വന്നത് മുതൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള നടപടികളാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ നരേന്ദ്രമോദിയിൽ നിന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഗുജറാത്ത് ഇലക്ഷനിൽ പോലും, ഒരു വാക്ക് ഓവർ എന്ന് പലരും കരുതിയിരുന്ന ഗുജറാത്തിൽ പോലും നരേന്ദ്രമോദിയുടെ സർക്കാർ, അവിടുത്തെ ഗവൺമെൻറ്റും ബി ജെ പിയും വെള്ളം കുടിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു തന്നെ പോയിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഇറക്കങ്ങളുണ്ടാകാം, കയറ്റങ്ങളുണ്ടാകാം. ആഫ്റ്റർ ഓൾ ഇതെല്ലാം രാഷ്ട്രീയമാണ്. എന്നിരുന്നാലും ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ബി ജെ പി തീർത്തും ദയനീയമായ ഒരു അവസ്ഥയിൽ നിന്നും ഒരു എം എൽ എ ഉള്ള ഒരു പാർട്ടിയായി വളർന്നിരിക്കുന്നു. ഇപ്പോൾ വോട്ട് ഷെയർ നോക്കുകയാണെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടും അവരുടെ വോട്ട് ശതമാനം കൂടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും ഭരിക്കുന്ന ഒരു നാടാണ് കേരളം. അവിടെ ബി ജെ പിയുടെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് അല്ലെങ്കിൽ എൽ ഡി എഫ് ആണ് ബി ജെ പിയെ അല്ലെങ്കിൽ വർഗീയ ശക്തികളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്. അപ്പോൾ അവിടെ ബി ജെ പി വളർന്നാൽ അത് എൽ ഡി എഫിൻ്റെ ഒരു പിടിപ്പ് കേടായിട്ട് തന്നെ കാണണ്ടേ? വർഗീയ ശക്തികളുടെ വളർച്ച എന്ന് പറയുന്നത് അതിനെ ചെറുത്തു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള, പ്രതിരോധം തീർക്കാൻ ആവശ്യമായ ശക്തി ഇല്ലാത്തിടങ്ങളിലാണ് കൂടുതലുണ്ടാകും. ഈ കേരളത്തിൻ്റെ അനുഭവത്തിൽ ബി ജെ പിക്കെതിരെ ആർ എസ് എസിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്താൻ കഴിയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. ഇപ്പോൾ ഉദാഹരണം, മലപ്പുറം ജില്ലയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കൂ. അവിടെ ഏത് കക്ഷിക്കാണ് വോട്ട് കൂടിയത്? അവിടെ വോട്ട് കൂടിയ ഒരേ കക്ഷിയേ ഉള്ളൂ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. എസ് ഡി പി ഐയുടെ വോട്ട് കുറഞ്ഞു, ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞു, 2000 വോട്ട് കുറഞ്ഞു, യു ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞു, അവരുടെ ഭൂരിപക്ഷവും കുറഞ്ഞു. ജയിച്ചത് യു ഡി എഫ് ആണ്. അപ്പം വേങ്ങര പോലെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ പോലും ബി ജെ പിയെ ചെറുക്കാൻ കഴിയുന്ന ശക്തി യു ഡി എഫ് അല്ല, എൽ ഡി എഫ് ആണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് വേണം അത് മനസ്സിലാക്കാൻ. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ, ഉപ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ മലപ്പുറം പാർലമെൻറ്റ് സീറ്റിൽ 100,000+ വോട്ടാണ് ഇടതുപക്ഷത്തിന് കൂടിയത്. അപ്പോൾ ഇതൊക്കെ എന്താ കാണിക്കുന്നത്? ഒരു മൈനോറിറ്റി ജില്ലയിൽ, ഇടതുപക്ഷത്തിന് സ്വാധീനം കുറവുള്ള ഒരു ജില്ലയിൽ കൂടുതൽ നിയോജക മണ്ഡലങ്ങൾ യു ഡി എഫിനോടൊപ്പമാണ്.
വേങ്ങരയിൽ 35,000 കുറഞ്ഞ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിച്ചിട്ടേയില്ല. ഇപ്രാവശ്യം മാത്രമാണ് അങ്ങനെ ജയിക്കേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും ബി ജെ പിയെ ചെറുക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വളർച്ചയുണ്ടല്ലോ, ആ വളർച്ച പതിയെ പതിയെ താഴോട്ട് പോകുന്നു എന്ന് കാണാൻ കഴിയുന്നു. എന്ന് മാത്രമല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു വലിയ ജനകീയ വികാരം ഉണ്ടായിരുന്നു. അത് ക്യാപിറ്റലൈസ് ചെയ്യാനാണ് ബി ജെ പി ദേശീയ തലത്തിൽ ശ്രമിച്ചത്. കേരളത്തിൽ പോലും അഴിമതിക്കെതിരായി പോരാടുന്നു എന്ന ബി ജെ പിയുടെ വാഗ്ദാനം ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് 3 വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു കറപ്റ്റ് ഗവൺമെൻറ്, ഇതുപോലെ ഒരു അഴിമതിയിലേക്ക് പോകുന്ന ഒരു പാർട്ടി ഇല്ല എന്ന കാര്യം ജനങ്ങൾക്ക് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരതിൽ നിന്ന് തിരിച്ചു പോകുന്നു എന്ന് പറയും. ബി ജെ പിയെ ചെറുക്കാനായിട്ട് എൽ ഡി എഫ് ഒരുമിച്ച് നിൽക്കണം എന്നിപ്പോൾ താങ്കൾ പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സി പി എം സി പി ഐ തർക്കമൊക്കെ വരുമ്പോൾ അത് നമ്മളറിയാതെ തന്നെ ഒരു എതിരാളികൾക്ക് ഒരു ഒരു ചട്ടകം കൊടുത്തു. സി പി ഐ സി പി എം തർക്കം എന്ന് പറയുന്നത് രാഷ്ട്രീയ കാര്യങ്ങളല്ല. ഇന്ത്യയിൽ രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ യോജിച്ച് നിൽക്കുന്ന പാർട്ടികൾ സി പി ഐയും സി പി എമ്മുമാണ്. രണ്ട് മുഖ്യധാര ഇടതുപക്ഷ പാർട്ടികൾ എന്ന നിലയിൽ സി പി എം സി പി എമ്മും അവരുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ ഏറ്റവും കൂടുതൽ യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള രണ്ട് പാർട്ടികളാണ്. ഞങ്ങൾ തമ്മിൽ രാഷ്ട്രീയമായിട്ട് ഒരു തർക്കവുമില്ല. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. അതിനപ്പുറം വരുന്ന പ്രായോഗിക രാഷ്ട്രീയത്തിൽ വരുന്ന ചില പ്രശ്നങ്ങളിലാണ് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നത്. അതിൽ ശത്രുക്കളെ സഹായിക്കാൻ വേണ്ടിയല്ല, അതേസമയം യഥാർത്ഥ ഇടതുപക്ഷത്ത് ഈ മുന്നണിയെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയാണ്, ബി ജെ പിയുടെ ഓരോ നിലപാടിനെയും ചെറുക്കാൻ വേണ്ടിയാണ് എൽ ഡി എഫിൽ സി പി ഐ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഈ മുന്നണി നിലനിർത്തേണ്ടത് ഞങ്ങളുടെ രണ്ടു പാർട്ടിയുടെയും രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യമാണ്. അത് ബോധ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ മുന്നണി ഉണ്ടാക്കുന്നത്. അല്ലാതെ ഞങ്ങളെ ആരെയും പിടിച്ചുകൊണ്ട് പോയി കെട്ടിയിട്ടിട്ട് മുന്നണിയിലാക്കിയതല്ല, അവരാരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നതുമല്ല. ഞങ്ങൾ ഒരു മനസ്സുകൊണ്ട് ഈ രാഷ്ട്രീയമാണ് ശരി എന്ന് രണ്ടു പാർട്ടികളും തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇടതുപക്ഷ ഐക്യത്തിൻ്റെ പാതയിലേക്ക് വന്നത്. ഒരു കാര്യം കൂടെ അതിനോടൊപ്പം ചോദിക്കുന്നു, ഈ തോമസ് ചാണ്ടിയെ പോലുള്ള ഒരു ധനികന് അല്ലെങ്കിൽ തോമസ് ചാണ്ടിയെ പോലെ പണത്തിൻ്റെ കൊഴുപ്പുള്ള ഒരാൾക്ക് ഇത്ര നാൾ അല്ലെങ്കിൽ ഇ പി ജയരാജനോ എ കെ ശശീന്ദ്രനോ ലഭിക്കാത്ത ഒരു ഡിസ്കൗണ്ട് തോമസ് ചാണ്ടിക്ക് ലഭിച്ചത് അത് സി പി എം അല്ലെങ്കിൽ സി പി ഐ പോലെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിന് ഭൂഷണമാണോ? രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ളൊരു മാറ്റം, എത്ര കോർപ്പറേറ്റുകളാണ് ഈ കോർപ്പറേറ്റുകൾ ഈ തിരഞ്ഞെടുപ്പിൽ കൂടി അധികാരത്തിൽ പാർലമെൻറ്റിലും രാജ്യസഭയിലും ഒക്കെ വന്നിട്ടുണ്ട്. എത്ര വ്യവസായികൾ, എത്ര സമ്പന്നന്മാർ. ആവറേജ് സമ്പന്നന്മാരുടെ ഒരു പാർലമെൻറ്റായിട്ട് മാറിയില്ലേ, കോടീശ്വരന്മാരുടെ പാർലമെൻറ്റായി. അപ്പോൾ ആ രാജ്യത്തുണ്ടാകുന്ന ചില പൊതുധാരയിൽ കേരളത്തിലും അപൂർവം ചില സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായി പോകും. അതൊന്നും ഒരു കുറ്റമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഭരിക്കുന്ന കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം വരുന്നത് ഒരു കുറ്റമല്ലേ? ഇല്ല, കമ്മ്യൂണിസ്റ്റുകാർ പണത്തിനെതിരല്ലോ, വ്യവസായം നടത്താൻ പാടില്ല എന്ന് പറയാറില്ലല്ലോ. അവരുടെ ചെയ്തുകളെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ആരെങ്കിലും മൂലധനം മുടക്കി വ്യവസായം നടത്തി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നതിന് നമ്മളെതിരല്ല. അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവരുത്. അത് ഈ ജനാധിപത്യ രാജ്യത്ത് സാധ്യമല്ല. അതുകൊണ്ട് ബിസിനസ്സും മറ്റുള്ള വ്യവസായവും വാണിജ്യവും ഒക്കെ നടത്തുമ്പോൾ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് നടക്കണം. ആ നിയമം അവർക്കും ബാധകമാണ് എന്ന ധാരണയിൽ മുന്നോട്ട് പോവുകയും ഞങ്ങൾ ആർക്കും എതിരല്ല. ബി ജെ പി പാർട്ടി അല്ലെങ്കിൽ അവർ ആരംഭിച്ചത് 1980 കാലഘട്ടങ്ങളിലാണ്. അവർ ഇതിനോടകം നേടിയ വളർച്ച എന്ന് പറഞ്ഞാൽ അസൂയാവഹമാണ്, പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരൊക്കെ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുറേ വ്യവസായികൾ അവിടെ വരുന്നു, അല്ലെങ്കിൽ വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ആദർശം മാത്രമാക്കാതെ കുറച്ചുകൂടി കച്ചവടവൽക്കരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ പോയെങ്കിലേ സി പി ഐ അല്ലെങ്കിൽ പാർട്ടികൾക്കൊക്കെ നിലനിൽപ്പുള്ളൂ എന്നൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടിനോട് ഞങ്ങൾ ഒരിക്കലും യോജിക്കില്ല. ഞങ്ങളുടെ അടിത്തറ എന്ന് പറഞ്ഞത് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും. ബി ജെ പിക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിനൊരു പങ്കുമില്ല, ആർ എസ് എസിനൊരു പങ്കുമില്ല. ഹിന്ദു മഹാസഭയാണെങ്കിലും പിന്നീട് ജനസംഘമാണെങ്കിലും ഒക്കെ ആ ആശയം ആയിട്ടാണ് മുന്നോട്ട് പോയത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ബി ജെ പി എന്ന് പറയുന്നത്. ആ ബി ജെ പിയുടെ വളർച്ച നോക്കിക്കണ്ടുകൊണ്ട്
മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലും ഉറച്ചു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ നിലപാടുകൾ മാറ്റുന്ന പ്രശ്നമില്ല, മാറ്റാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.